നമസ്കാരം. ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ് കേരളത്തിലെ സാധാരണക്കാർ. സത്യത്തിൽ എന്തൊരു ശല്യമാണിത്. സർവ റോഡുകളിലും പ്രചരണങ്ങളും ജാഥകളും കാരണം മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്ക്, മനുഷ്യന്റെ കർണപടം പൊട്ടിപ്പോകും വിധത്തിലുള്ള അനൗൺസ്മെന്റുകൾ, സ്ഥാനാർത്ഥികളുടെ ഉമ്മവപ്പിനെ പേടിച്ച് കുട്ടികളെ ഒപ്പം കൊണ്ടു നടക്കാൻ പറ്റാത്ത അവസ്ഥ, എം പിയും എം എൽ എയും ഒക്കെ ആയിരുന്നപ്പോൾ നിരവധി തവണ കാണാൻ ശ്രമിച്ചിട്ടും സാധിക്കാതിരുന്ന അതേ താരങ്ങൾ എപ്പോൾ നോക്കിയാലും നമ്മുടെ അടുക്കളപ്പടിയിൽ ദന്തപ്രദർശനവുമായി വന്ന് നിൽക്കുന്നു. കൈകൾ പിടിച്ച് കുലുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, തോളിൽ കൈയിടുന്നു, ഉമ്മ വയ്ക്കുന്നു, അങ്ങനെ സർവത്ര പ്രഹസനമയം. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ഇവരൊക്കെ സിനിമയിലെത്തിയാൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉറപ്പാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. പറഞ്ഞത് തെരഞ്ഞെടുക്കപ്പെട്ട എം പിമാരെ കുറിച്ച് മാത്രമല്ല, സർവരാഷ്ട്രീയ പാർട്ടികളിലെയും സർവ സ്ഥാനാർത്ഥികളെയും കുറിച്ചാണ്. ഇത്തരം കപടതയൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാകും. സ്ഥാനാർത്ഥികളെ പലപ്പോഴും തമ്മിൽ ഭേദം തൊമ്മൻ എന്നൊരവസ്ഥയിലാണ് വോട്ട് പോലും ചെയ്യുന്നത്. നിങ്ങൾ ചെയ്ത കോടിക്കണക്കിന് രൂപയുടെ വികസനം ഉച്ചഭാഷണികളിലൂടെ ചെവി പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുമ്പോൾ, വികസന ഫ്ലക്സുകൾ കൊണ്ട് നാടും നഗരവും മലീനസമാകുമ്പോൾ തോന്നും ഇതൊക്കെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന് ചെലവഴിച്ച തുകയാണെന്ന്. രാഷ്ട്രീയ അധികാര കസേരകളിലെത്തി കോടിപ്രഭുക്കളാകാത്ത, കുറഞ്ഞത് ലക്ഷപ്രഭുക്കളെങ്കിലും ആകാത്ത നേതാക്കന്മാരുടെ എണ്ണമെടുക്കാൻ 10 വിരലുകൾ വേണ്ടിവരില്ല. ഞങ്ങൾ കരം കൊടുക്കുന്ന, അത് വിവിധ ഇനങ്ങളിൽ വീട് വയ്ക്കാനും താമസിക്കാനും കൃഷി ചെയ്യാൻ ദാഹമകറ്റാൻ വണ്ടി വാങ്ങാൻ ഓടിക്കാൻ പാർക്ക് ചെയ്യാൻ കറണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി മലമൂത്ര വിസർജനത്തിന് വരെ സർക്കാരിന് നൽകുന്ന പണം കോടികളുടെ കേന്ദ്ര ഫണ്ടായി രൂപം കൊള്ളുമ്പോൾ അതിൽ നിന്നുള്ള കോടികൾ എം പിമാരുടെ, ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ അല്ലേ, എം പിമാരുടെ കാര്യം മാത്രം പറയാം, ആ എം പിമാരുടെ അക്കൗണ്ടിലെത്തിയിട്ട് അതുപോലും പൂർണ്ണമായി ചെലവഴിക്കാത്ത നിരവധി പേരുണ്ട്. അങ്ങനെ പണം ചെലവഴിക്കാത്തവരിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മാവേലിക്കര എം പി കൊടിക്കുന്നിൽ സുരേഷും ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസുമാണ്. നാടിന്റെ വികസനത്തിന് നൽകിയതിൽ കോടിക്കണക്കിന് രൂപയാണ് ഇവർ ചെലവഴിക്കാതെ ബാക്കി വച്ചിരിക്കുന്നത്. ഇനിയുമുണ്ട് ഈ ലിസ്റ്റിൽ ധാരാളം പേർ. ഇനി പരമാവധി തുക ചിലവഴിച്ചവരെ കൂടി പറയണമല്ലോ. അതിൽ ഒന്നാം സ്ഥാനത്ത് തോമസ് ചാഴിക്കാടനും രണ്ടാം സ്ഥാനത്ത് ശശി തരൂരും തുടർന്ന് അടൂർ പ്രകാശും രാജ്മോഹൻ ഉണ്ണിത്താനുമാണ്. അവർക്ക് ഹൃദയ അഭിവാദ്യങ്ങൾ. ദയവായി നിങ്ങളുടെ പേരുകൾ തെരുവിൽ അലറി വിളിച്ച് ഇനിയും വെറുപ്പിക്കരുത്. ജനങ്ങൾ പോകും പോളിംഗ് ബൂത്തുകളിലേക്ക്, വോട്ട് ചെയ്യും. അത് നിങ്ങളോടുള്ള വലിയ പ്രണയം കൊണ്ടല്ല, പ്രതീക്ഷകളുടെ ഏക കച്ചിത്തുരുമ്പാണ് തിരഞ്ഞെടുപ്പ്. ഇനിയെങ്കിലും ഈ നാട് നന്നാവുമെന്ന വെറും പ്രതീക്ഷ.